കഴിഞ്ഞു, കുട്ടികളുടെ മാർക്കൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ്. പലരുടെയും മാർക്കം വളരെ പരിതാപകരമായിട്ടുള്ളതാണ്. അതെന്തായാലും അതിനുള്ള കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് കേട്ടേര്, ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെയാണ്, പക്ഷെ അതിനുള്ളിൽ ആ ചെയ്യേണ്ടത് എത്രത്തോളം കുട്ടികൾക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അല്ലാതെ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, പക്ഷെ ക്വസ്റ്റ്യൻ ആ തന്നിരുന്നൊക്കെ ചെയ്യാൻ ഇത്തിരി ഏറെയുള്ളതാണ്. അതുകൊണ്ടാണ് പല കുട്ടികൾക്കും മാർക്ക് കുറഞ്ഞു പോയത്. ഞാനിപ്പോൾ അതൊന്നും അല്ല പറയാൻ വന്നത്. നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വെയിറ്റേജ് നല്ല വ്യത്യാസം ഉണ്ടായി മക്കളെ. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകണമെന്ന് അറിയില്ല, കഴിഞ്ഞ വർഷങ്ങളിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പ്രകാരം ഉള്ള ഒരു വീഡിയോ ആണ്. അതിനെ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പബ്ലിക് എക്സാമിന് പ്രിപ്പറേഷൻ നടത്തേണ്ടതെന്നുള്ളതും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു 50 മാർക്കിന് മേളിൽ കിട്ടാനുള്ള വഴിയാണ് പറയാൻ പോകുന്നത്. കറക്റ്റ് പകുതി ചാപ്റ്റേഴ്സ് പഠിച്ച് ഓക്കെ, അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള വിവരമാണ് തരുന്നത്. മാക്സിമം ഇത് മുഴുവൻ കാണുക, ഒത്തിരി സമയമൊന്നും ഇല്ല, ഇത്തിരി സമയമേ ഉള്ളൂ. പക്ഷെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. കാരണം പഠിക്കാൻ ഏത് എന്നുള്ളത് സെലക്ഷൻ നടത്തുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏതിനെ എടുക്കണം, ആദ്യം പഠിക്കേണ്ടത്, രണ്ടാമത്, അങ്ങനെയുള്ള ഒരു ഓർഡർ കിട്ടാൻ ഇത് നല്ല സഹായമാവും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ നിന്നും തുടങ്ങിയേക്കാം അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ മാർക്സ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ആരാണ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഇവിടെ ഏകദേശം നമുക്ക് 9 മാർക്കാണ് ഉള്ളത്. രണ്ടാമത് നിൽക്കുന്ന ഇപ്പോഴത്തെ രീതി കൂടെ വരുമ്പോൾ ട്രിഗണോമെട്രി, ഓ അവരും എത്രണ്ട്, 9 മാർക്ക്. കിടിലന്മാരായിട്ടുള്ള അല്ലേ, ഭയങ്കരമാരാണ്. അത്ര എളുപ്പമൊന്നും മെനിക്ക് എടുക്കാൻ പറ്റാത്തവന്മാരാണ് രണ്ട് പേരും എന്നറിയാം. ബട്ട് അതുകൊണ്ട് തന്നെ നോക്കിക്ക, മാർക്ക് കണ്ടോ, 18 മാർക്ക് രണ്ട് ചാപ്റ്റർ. അടുത്തോടെ വരുമ്പോഴത്തേക്ക് കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇല്ലയോ. എത്രയാണ് ആര, സ്ട്രേറ്റ് ലൈൻസ്. അപ്പോൾ 18, 7, 25 നോക്കിക്കേ, ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ലെന്ന് എനിക്കറിയാം അല്ലേ. ബട്ട് നമുക്കിത് പഠിച്ചേ പറ്റൂ, ഒരാൾ പോലും മിസ് ചെയ്യരുത്. കാരണം നമ്മൾ ഏതെങ്കിലും ഇതിനകത്ത് ബുദ്ധിമുട്ട്, ഇതെല്ലാം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതോ, ബുദ്ധിമുട്ടായിട്ട് കളഞ്ഞാൽ മാർക്ക് ഭയങ്കരമായിട്ട് കുറയും. ഓക്കെ, ആ ഓക്കെ, ദാണ്ട് ഇവൻ നോക്കിക്കേ, ഇവൻ കുഴപ്പമില്ല അല്ലയോ, ഇവന്റെ എത്തുന്നുണ്ട് മനെ 7 മാർക്ക്. അപ്പൊ എത്രയും 9, 9, 18, 7, 25, 7, 32. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, അവിടുന്ന് കൊണ്ടുപോലെ 7 മാർക്ക്. അപ്പോൾ 39 കഴിഞ്ഞു, ഇവിടെ വരെ 39. ഇനി നമുക്കുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ്, 6 മാർക്ക്. അപ്പൊ ഏകദേശം എത്രയായി, 45. അപ്പോൾ 6 ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് 45 മാർക്ക് ഉറപ്പിച്ചു. ഒരാളെ കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നല്ല മാർക്കുള്ളത് കോണിക് സെക്ഷൻസ്. ഓക്കെ, അവിടുന്ന് 7 മാർക്ക്. 52 മാർക്കാണ് നമുക്ക് ഈ 7 ചാപ്റ്റേഴ്സ് എന്ന് കിട്ടുന്നതല്ലോ. 10 ചാപ്റ്റേഴ്സേ ഉള്ളൂ, ആ 7 ചാപ്റ്റേഴ്സേ ഉള്ളൂ പകുതി. 14 ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടടുത്ത് 7 ചാപ്റ്റേഴ്സ് പഠിച്ച് നമുക്ക് 52 കിട്ടാം. ഏറ്റവും നല്ലൊരു സംഭവമാണ്, നിങ്ങൾ ഇത് നോക്കി, ഇങ്ങനെയൊക്കെ നോക്കി. നമുക്ക് ഇനി ചെറിയ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബൈനോമി തിയറം ഇപ്പൊ അങ്ങ് ചുരുങ്ങിപ്പോയി, 3 മാർക്കൊക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവനെയൊക്കെ ഒന്ന് നമുക്ക് ഇച്ചിരി പഠിച്ചു വെച്ചാലും ഇവനെ ഇച്ചിരി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാർക്കിക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കൂടെ ഇവനെയൊക്കെ ഒന്ന് അറിഞ്ഞ് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ പ്ലസ് ടുവിന് ക്ലാസ്സിനെ ജോയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ഉടൻ തുടങ്ങും. ഏറ്റവും സിമ്പിളായിട്ട് സൂപ്പർ ആയിട്ടുള്ള നോട്ട്സ്, ക്ലാസ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും നന്ന്, ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് നന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുക. പ്ലസ് ടുവിന് ഫുൾ മാർക്കിൽ കുറഞ്ഞൊന്നും വേണ്ട. ഓക്കെ, പിന്നെ നമുക്ക് എൻട്രൻസോടെ ജോയിൻ ചെയ്ത് പഠിക്കാനാകുമ്പോൾ നമുക്ക് ഇത്തിരി ഫീസ് നല്ല രീതിക്കുള്ള കൺസെപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9847 0854 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.